ആധുനിക ഭാരതം കെട്ടിപ്പടുക്കേണ്ടത് ആത്മനിർഭർ എന്ന ആശയം അടിസ്ഥാനമാക്കിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ വെർച്വലായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ആത്മനിർഭർ ഭാരത് കി നീവ് പർ ഏക് ആധുനിക ഭാരത് കാ നിർമാണ ഹോ. കഴിഞ്ഞ 7 വർഷമായി ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കിടയാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2022-2023 കേന്ദ്ര ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കായി പ്രഖ്യാപിച്ച നികുതി ആനുകൂല്യങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും രാജ്യത്തെ യുവാക്കൾക്ക് പ്രചോദനമേകും. ഇസ് ബജറ്റ് കാ ഭീ ഫോക്കസ് ഗരീബ് മിഡിൽ ക്ലാസ് ഓർ യുവാഓ കോ ബുനിയാദി സുവിധായേ ദേനേ और आय के स्थायी समाधानों से जोड़ने पर है. हमारी सरकार मूलभूत सुविधाओं के सैचुरेशन पर काम कर रही है. ईस ऑफ डूइंग बिजनेस രണ്ടാം ഘട്ടത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഉടൻ തുടക്കമിടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിയെ ഒരുമിച്ച് നേരിടാൻ നമുക്കായി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമാണ്. 2013-2014 പൊതുനിക്ഷേപം കേവലം 1.87 ലക്ഷം കോടി രൂപയായിരുന്നുവെങ്കിൽ നിലവിൽ അതിനായി 7.5 ലക്ഷം കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾ ആധുനികവൽക്കരിക്കാനും വിദേശ നിക്ഷേപത്തിന് പ്രോത്സാഹനം നൽകാനും ഇത് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജൈവകൃഷിയിൽ ഊന്നൽ നൽകി കാർഷിക മേഖലയെ നവീകരിക്കുന്നതിലും ബജറ്റ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇത് കൃഷി കൂടുതൽ ലാഭകരമാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ തൂണുകളാണ്. കോവിഡ് സമയത്ത് ആരംഭിച്ച എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 1.5 കോടിയോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും 6 കോടി തൊഴിലാളികൾക്ക് സഹായകമാവുകയും ചെയ്തു. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികളുടെ മികച്ച ഉദാഹരണമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. മൊബൈൽ നിർമ്മാണ രംഗത്ത് രാജ്യം ഇന്ന് ലോകത്തെ തന്നെ പ്രധാന കേന്ദ്രമായി ഉയർന്നു വരികയാണ്. ബജറ്റിൽ കായിക രംഗത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും അത് യുവാക്കൾക്ക് ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഖേലോ ഇന്ത്യ അഭിയാൻ കേ ബജറ്റ് കോ ഭീ ബഡായാ ഗയാ ഹൈ. സ്പോർട്സ് കാ ബജറ്റ് പിച്ചലെ 7 സാലോ മേ 3 ഗുണാ സെ ഭീ ജ്യാദാ ബഡാ ഹൈ. ഇസ്കാ ഭീ ലാഭ് ഹമാരേ യുവാ സാഥിയോ കോ ഹോഗാ. എല്ലാ ഗ്രാമങ്ങളിലേക്കും ഓപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഉടൻ പൂർത്തിയാകും. ഇന്ന് വില കുറഞ്ഞതും വേഗതയേറിയതുമായ ഇന്റർനെറ്റ് ഇന്ത്യയുടെ മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. 5G സേവനം ഇന്ത്യൻ ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.